ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനുകുമാർ മങ്ങാട്ട് വരുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണോ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണ്, പച്ചമുളക് വറുത്തരച്ച കറി. ഇത് നമ്മുടെ വീട്ടിലേക്ക് കാർന്നോമാർക്കും അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് പലരും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ പുതിയ ജനറേഷനിലെ പിള്ളേർക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പച്ചമുളക് വറുത്തരച്ച കറിക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന പാതി മൂപ്പായിട്ടുള്ള പച്ചമുളകാണ്. അത് എടുത്തതിന് ശേഷം നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകിയെടുത്ത് ചെറുതായിട്ട് വട്ടത്തിൽ കുനുകുനെ നരിഞ്ഞ് മാറ്റി വെക്കുക. അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ചുവന്നുള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കണം. അടുത്തതായി നമുക്ക് വേണ്ടത് ചെറിയതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്താണ്. അത് നമ്മുടെ പായസത്തിലൊക്കെ നമ്മൾ നെയ്യിൽ വറുത്തിടുന്ന ആ ഒരു സൈസിൽ അരിഞ്ഞെടുത്താൽ മതിയാവും. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളകും ഉള്ളിയും തേങ്ങാക്കൊത്തും വറുത്തെടുക്കുന്നതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഈ സാധനങ്ങളൊക്കെ വറുത്തെടുക്കേണ്ടതാണ്. വറുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയാകുമ്പോഴത്തേക്കും കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊരു കാര്യമുണ്ട്. ഒരു കാരണവശാൽ ഇത് കരിഞ്ഞു പോയത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ആകെ മൊത്തത്തിൽ മാറിപ്പോകുന്നതാണ്. നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഈ കറി നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചൂട് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അടുത്തടുത്ത് മാറ്റിയ ചെറിയുള്ളിക്ക് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്തും വറുത്തെടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ വറുത്ത സാധനങ്ങൾ മറ്റ് പാത്രത്തിലേക്ക് പകർത്തുന്നതിന് മുന്നേ അതിൻ്റെ എണ്ണ നന്നായിട്ട് വാർന്നു പോകുന്നതിന് ഞാൻ നമ്മുടെ പാനൊന്ന് ചെറുതായിട്ടൊന്ന് ചിരിച്ച് പിടിച്ചിരിക്കുകയാണ്. പച്ചമുളക് വറക്കുന്ന കൂട്ടത്തിൽ നമ്മൾ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് വറുത്തെടുക്കുന്നതാണ്. വറുത്തരച്ച കറിക്ക് വേണ്ടി എടുക്കുന്ന പച്ചമുളകിൻ്റെ മൂപ്പ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാരണവശാലും കണ്ടമാനം മൂത്ത പച്ചമുളക് എടുക്കരുത്. പച്ചമുളക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കറി ഭയങ്കര എരിവായി പോകും. നമ്മളെ കൊണ്ട് ഈ കറി കഴിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാവും. മുളക് വറുത്തെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ആ പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കും. അത്തരയ്ക്കാനുള്ള തേങ്ങ മൂപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരയ്ക്കുമ്പോഴത്തേക്കും കറിക്ക് നല്ല ഫ്ലേവർ കിട്ടുന്നതാണ്. 250 ഗ്രാം പച്ചമുളക് വറുത്തരച്ച കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അരമുറി തേങ്ങയാണ്. നിറമൊക്കെ മാറി വരുന്നതിന് ശേഷം ഒരു യെല്ലോ കളറിലേക്കും അതിന് ശേഷം പതുക്കെ ഒരു ഗോൾഡൻ യെല്ലോ കളറിലേക്കും ഇത് എത്തുമ്പോഴത്തേക്കും നമ്മൾ അതിനോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ഒരു വളരെ കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി. കാരണം നമ്മൾ കറി ടേസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്കത് വീണ്ടും വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കറിയുടെ ഇപ്പം എത്രത്തോളം മുളകിന് എരിവുണ്ടെന്നുള്ളതിനെ ആശ്രയിച്ച് വേണം നമ്മൾ വീണ്ടും എക്സ്ട്രാ നമ്മൾ മുളക് പൊടി ചേർക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാൻ. നമ്മുടെ ഈ കറിക്ക് പുളി പിഴിഞ്ഞൊഴിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു ബൗളിൽ ഇളം ചൂടുവെള്ളത്തിൽ ചെറിയ കഷ്ണം വളംപുളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വറുത്തരയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂപ്പിച്ച മല്ലിയും കറിവേപ്പിലയും തേങ്ങയും ഇതെല്ലാം കൂടി ഒരു മിക്സിയിൽ ചാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കറക്കി നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയെടുത്തതിന് ശേഷം നമ്മുടെ മറ്റ് ഈ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനത്തിനും കൂടി മിക്സ് ചെയ്യാവുന്നതാണ്. മിക്സിയുടെ ജാറ് നല്ല ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം അതൊഴിച്ച് നമ്മുടെ കറി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. അപ്പം ഇനി നമ്മൾ പുളി പിഴിഞ്ഞ് ചേർക്കാൻ പോവാണ്. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂടുതൽ പുളിയുടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ കറി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നും കൂടി ചൂടാക്കാൻ പോവുകയാണ്.
അതൊരു മീഡിയം ഹീറ്റിലിട്ട് നമ്മൾ കറിയുടെ എണ്ണ തെളിയുന്നത് വരെ ചൂടാക്കുക. ഈ സമയത്താണ് നമ്മുടെ കറിയുടെ ഉപ്പും പുളിയും എരിവും എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അതൊന്ന് കറക്റ്റ് ബാലൻസിൽ കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കഴിച്ചിട്ടുള്ള ഒരു കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.